കോവിഡ് മുൻകരുതൽ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം അതിവേഗം ഉയരുന്നതിനാൽ കൂടുതൽ ജാഗ്രതയോടെ സംസ്ഥാന സർക്കാർ മറ്റു രാജ്യങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം നൂറ് ശേഷമാണ് വൈറസ് പടരുന്നതിൽ വൻ വർധന അതിനാൽ വരും ദിനങ്ങളിൽ കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നാൽ രോഗം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടും വൈറസ് വ്യാപനം പരമാവധി ചെറുത്തും രോഗികളെയും അവരുമായി ഇടപഴകിയവരെയും സമയബന്ധിതമായി കണ്ടെത്തിയും ഏതു സാഹചര്യവും നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ നിലവിൽ മെഡിക്കൽ കോളേജുകളിലും ജില്ലയിലെ പ്രധാന ആശുപത്രികളിലുമാണ് ഐസൊലേഷൻ വാർഡുകളുള്ളത് ഇനി താലൂക്ക് ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഐസൊലേഷൻ വാർഡുകൾ തുടങ്ങും സ്വകാര്യ കെട്ടിടങ്ങൾ ഹോസ്റ്റലുകൾ എന്നിവയടക്കം ഐസൊലേഷൻ കേന്ദ്രമാക്കും അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ ജില്ലാ ഭരണ നേതൃത്വത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പ്രധാന സ്വകാര്യ ആശുപത്രികളുടെ സഹായത്തോടെ കൂടുതൽ വെന്റിലേറ്റർ അത്യാഹിത പരിചരണ സൗകര്യം എന്നിവയും ഒരുക്കും വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന വയോജനങ്ങളുടെ സംരക്ഷണം ആശാ കുടുംബശ്രീ പ്രവർത്തകർ മുഖേന ഉറപ്പാക്കും വീടുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ ബോധവൽക്കരണം ശക്തമാക്കും അവധിക്കാലം കണക്കിലെടുത്ത് സമ്പർക്ക വിലക്ക് ഉൾപ്പെടെയുള്ളവ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തും രോഗബാധിതരുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരുന്നത് തടയും പത്തനംതിട്ട ജില്ലയിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ലഭിച്ച പരിശോധനാ ഫലവും നെഗറ്റീവ് ഇറ്റലിയിൽ നിന്ന് വന്ന ആളിന്റെ സാമ്പിൾ പരിശോധനയാണ് നെഗറ്റീവായി കണ്ടത് അതിനിടെ പുതുതായി രണ്ടുപേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവർ ഐസൊലേഷനിലാണ് ഇതിൽ ഒരാൾ ഡോക്ടറാണ് പനിയുള്ളതിനാൽ മുൻകരുതൽ എന്ന നിലയിലാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലേക്ക് മാറ്റിയത് രോഗം സ്ഥിരീകരിച്ചവരുൾപ്പെടെ ഐസൊലേഷനിൽ കഴിയുന്നവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു രോഗം സ്ഥിരീകരിച്ചവരുടെ സാമ്പിൾ ഫലം ഇപ്പോഴും പോസിറ്റീവായി തുടരുന്നുണ്ട് ഇത് ഒരാഴ്ച കൂടി തുടരാൻ സാധ്യതയുണ്ട് അതേസമയം കേരളത്തിൽ ചൊവ്വാഴ്ച പുതുതായി ആർക്കും കോവിഡ് നയൻറ്റീൻ രോഗബാധ കണ്ടെത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇത് ആശ്വാസകരമാണ് എന്നാൽ ലോകമെങ്ങും രോഗം പടരുന്നതിനാലും ഇവിടുത്തെ സാഹചര്യം കണക്കിലെടുത്തും ജാഗ്രത തുടരും ഇക്കാര്യത്തിൽ സർക്കാരിനെ സഹായിക്കാൻ വിദഗ്ധ സമിതിയെ രൂപീകരിക്കും സംസ്ഥാനത്ത് കൂടുതൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളും ഡിജിറ്റൽ കൺസൾട്ടേഷനും ആരംഭിക്കാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് അവലോകന യോഗത്തിലെ വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് പേർക്ക് രോഗബാധയില്ലെന്ന് കണ്ടെത്തി നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എറണാകുളത്ത് ചികിത്സയിലായിരുന്ന മൂന്നര വയസ്സുകാരുടെ രോഗവും ഭേദമായിട്ടുണ്ട് ഇതൊക്കെ ആശ്വാസം പകരുന്ന കാര്യങ്ങളാണ് നിലവിൽ ായിരത്തി പതിനൊന്ന് പേരാണ് നിരീക്ഷണത്തിലുള്ളത് ഇതിൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് പേർ വീടുകളിലും ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പേർ ആശുപത്രികളിലുമാണ് ചൊവ്വാഴ്ച മാത്രം അറുപത്തിയഞ്ച് പേരാണ് പുതുതായി ആശുപത്രിയിൽ ആയത് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ നിരീക്ഷണത്തിലുണ്ട് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഏഴ് എണ്ണം രോഗബാധയില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് മന്ത്രിമാരായ കെ കെ ശൈലജ ഇ ചന്ദ്രശേഖരൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അവലോകന യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ ഇവയാണ് പൊതുജനങ്ങൾക്ക് വീട്ടിലെത്തി ബോധവൽക്കരണം നൽകും ഇതിന് മെഡിക്കൽ വിദ്യാർത്ഥികൾ പാരാമെഡിക്കൽ സ്റ്റാഫ് ആയുഷ് വകുപ്പ് എന്നിവയെ ഉപയോഗിക്കും ആരോഗ്യ സർവകലാശാല നേതൃത്വം നൽകും ഐ എം എയുടെ സഹായവും ഇതിനായി ഉപയോഗിക്കും സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും സഹായം തേടും കോവിഡ് സംബന്ധിച്ച് ലോകത്ത് നടക്കുന്ന ഗവേഷണവും പ്രബന്ധങ്ങളും ദിനം പ്രതി നിരീക്ഷിക്കും അറുപതിനു മുകളിൽ പ്രായമുള്ളവരെയും മറ്റ് രോഗങ്ങൾ ബാധിച്ചവരെയും പ്രത്യേകം സംരക്ഷിക്കും ഡോക്ടർമാർക്കും സ്റ്റാഫിനും രോഗം വരാതിരിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കും പത്രം പാൽ വിതരണക്കാരും പ്രോട്ടോകോൾ നല്ല നിലയിൽ പാലിക്കണം വെബ്ഡെസ്ക്രളി ന്യൂസ്